കരുവന്നൂരിന് ശേഷം ഇതാ കണ്ടലയിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരികയാണ്. കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും ഇ ഡി ഇടപെടൽ വരുന്നു. ബാങ്കിലും അതോടൊപ്പം തന്നെ ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ഇ ഡി പരിശോധന നടത്തുന്നുണ്ട്. കേന്ദ്രസേനയുടെ സുരക്ഷയിൽ പുലർച്ചെയാണ് പരിശോധന തുടങ്ങിയത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, നിരവധി പരാതികളുണ്ട്, ക്രമക്കേടുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ കണ്ടലയിലുണ്ട്. മുൻ ഭരണസമിതിക്കെതിരെ നിക്ഷേപകരൊക്കെ വലിയ പരാതികളുമായി വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇ ഡി എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത്? പരിശോധന പൂർത്തിയായോ? കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ 100 കോടി രൂപയിൽ അധികം അഴിമതി നടന്നെന്ന് കേട് നടന്നെന്ന് ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്ന് മാത്രമല്ല, നിക്ഷേപകർക്ക് സ്ഥിരമായി പണം മടക്കി നൽകുന്നില്ല. ഒരു 2-3 വർഷമായിട്ട് ഈ പ്രശ്നമുണ്ട്. നിക്ഷേപകർ 50-ൽ അധികം പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. ആ അന്വേഷണം അല്ലെങ്കിൽ ആ പരാതി FIR രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചിന് മാറുക മാത്രമാണ് കേരള പോലീസ് ചെയ്തത്. അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളെ കണ്ടെത്തുകയോ വിശാലമായ വിപുലമായ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതേ തുടർന്നാണ് നിക്ഷേപകർ ഏതാനും മാസം മുമ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ആ കൊച്ചിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തുന്നത്. ജീവനക്കാരെയൊക്കെ കടത്തിവിട്ടിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇവരൊക്കെ ധാരാളം നമ്മൾ മുൻപ് പലരെയും കണ്ടിട്ടുള്ളതാണ്. പലതവണ ഇവർ മാധ്യമങ്ങളോട് ഇവരുടെ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അതിസാധാരണക്കാരായ മനുഷ്യരാണ്. വീടിൻ്റെ ആവശ്യങ്ങൾക്കും ചികിത്സയുടെ ആവശ്യത്തിനും മക്കളുടെ വിവാഹത്തിനും പഠനത്തിനും ഒക്കെ ആയിട്ട് പണം നിക്ഷേപിച്ചവരാണ് ആളുകളൊക്കെ. ചേട്ടാ, ഇവിടെ നിക്ഷേപമുണ്ട്. എനിക്ക് എന്നെ അങ്ങോട്ട് ഒരു ഡെയിലി കൂലി വേലയ്ക്ക് പോകണം. ഇന്ന് വാ, നാളെ വാ എന്ന് പറഞ്ഞാൽ മോളെ വിവാഹം 2-3 പ്രാവശ്യം മാറ്റി വെച്ചതാണ്. അതാണ് ഇവർ പാർട്ടി വളർത്തി. നേതാക്കന്മാരും എല്ലാം പൈസ എടുത്ത് ഇവർ പാർട്ടി വളർത്തിയതാണ്. നമ്മളെ പൈസ എടുത്ത് പാർട്ടി വളർത്തി. അല്ല, വേറെ ഒന്നുമല്ല അവർ കംപ്ലീറ്റ് MLA ഉൾപ്പെടെ ഇതിന് ബന്ധമുണ്ട്. MLA അല്ലെങ്കിൽ പറയാറ് ഇത്രയും പാവങ്ങളെ MLA, നമ്മളെ ഇവിടെ പാവങ്ങളെ ഓട്ട് വാങ്ങാൻ MLA ചോദിച്ചു. MLA ഒരു വാക്ക് പറയാറ്, ഈ പാസ് അങ്ങനെ ഒന്ന് ഒരു കേസ് എടുത്ത് ഒരു അറസ്റ്റ് ഒരു അറസ്റ്റെങ്കിലും ചെയ്യാളെ MLA പറഞ്ഞ്. MLA ഒരു വാക്ക് പറയാറ്, നമ്മൾ MLA പൊതു MLA എല്ലാവരും MLA ആണ്. ഒരു വാക്ക് പറയാറ് ഇത്രയും രോഗം ചെയ്ത ഒരു പാസ് അങ്ങനെ ഒരു ദിവസം ജയിലിലിടാ കൊണ്ട് അവളെ ചെയ്യാതെ ഈ MLA ആയിട്ട് നടന്നില്ല. അപ്പോൾ എന്തൊരു MLA ഉണ്ടോ അവിടെ MLA? പൈസ ഇവിടെ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. എനിക്ക് 10 ലക്ഷം രൂപ. ആ ഒന്നാമസം അല്ലാത്തൊരു ആളാണ്. പൈസ ചോദിക്കുമ്പോൾ ഒക്കെ ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാമെന്ന് പറയും. ഇപ്പം വരുമ്പം പറയണത് 1000 രൂപ 2000 രൂപ വെച്ച് തരാമെന്ന് പറയും. അങ്ങനെ നമുക്ക് 1000 2000 വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ എവനെ എങ്ങനെയെങ്കിലും അഹത്താക്കണം. പൈസ എവിടെ പോയെന്നുള്ള നിങ്ങൾക്ക് ഒരു സംശയം? പോകുന്നത് അവൻ്റെ മോൻ തന്നെ കൂടുതലും കൊണ്ടുപോയോ? മോനും മക്കളും എല്ലാം കൂടെ ഒക്കെ കൊണ്ടുപോയി. ആ 3 പെണ്ണ് കെട്ടിയിട്ടുണ്ട്. 3 പെണ്ണാട്ടിയുടെ മക്കൾക്ക് കൊണ്ട് ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെയാണ്. എന്തായാലും അഴിമതി നടന്നു എന്നുള്ളതാണ് വസ്തുത. 100 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് ആഭ്യന്തര അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയതാണ്. പക്ഷേ ഈ കുറ്റക്കാർക്ക് പലതവണ പരാതിയുമായി, പ്രത്യേകിച്ച് ബാസുരാങ്കരെതിരെ പരാതിയുമായി വന്നിട്ടുള്ളത്, പക്ഷേ ഇതുവരെ വിജിലൻസിലേക്ക് ഒരു നടപടിക്രമത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇ ഡിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ കണ്ടലയിലെ ക്രമക്കേടിൽ വരികയാണ്.